ഹലോ എല്ലാവർക്കും, നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് എൻ്റെ ഹെയറിന് വേണ്ടിയിട്ട് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കുന്നത്. പ്രത്യേകിച്ച് മുടി കെമിക്കൽ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തവർക്ക് അറിയാൻ പറ്റും, മുടി ഭയങ്കര ഒരു ഡ്രൈ ആയി പോകാറുണ്ട്, പൊട്ടിപ്പോകാറുണ്ട്, അതിൽ പെട്ടെന്ന് ജട കിട്ടും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എണ്ണയ്ക്ക് ഇട്ടിട്ട് ചെറിയ രീതിയിൽ ഹെയർ ഒന്ന് മസാജൊക്കെ ചെയ്തിട്ട് വെച്ചേക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് മുടിയൊക്കെ ഒട്ടി ഒട്ടിയായിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിലൊക്കെ കാണിക്കാനുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഹെയർ മാസ്ക് ആണ്. ഹെയർ മാസ്ക് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേർക്ക് എന്താണ് സംഭവം എന്ന് കൂടി അറിയില്ല അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ഫസ്റ്റ് ഹെയർ മാസ്ക് ഈ ഒരു പ്ലമ്മിൻ്റെ അവക്കാഡോ നൗറിഷപ്പ് ഹെയർ മാസ്ക് ആണ്. ഇതിൻ്റെ ഒരു പ്രൈസ് 300 സംതിങ് ഒക്കെയാണ് റേറ്റ് വരുന്നതെങ്കിലും നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ ഓഫറിനൊക്കെ അനുസരിച്ചിട്ട് കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു 250 ഗ്രാം ഒക്കെയാണ് വരുന്നത്. ഇതിൻ്റെ എന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ മുടി നല്ല എന്താ പറയുക സ്മൂത്താക്കി തരും. നമ്മുടെ സെലിബ്രിറ്റീസിൻ്റെയൊക്കെ ഹെയർ കണ്ടിട്ടില്ലേ, നമ്മൾ ഷാംപൂ കണ്ടീഷണറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് മുടി ഒരു ഷൈൻ ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലും ഡബിൾ ട്രിബിൾ എന്നുള്ള രീതിയിൽ മുടി നല്ല സ്മൂത്തായിരിക്കും. ഓരോ മുടിയിഴകളും അത്രയ്ക്ക് നല്ല സോഫ്റ്റും ഷൈനി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രീം രൂപത്തിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ മുടിയിഴകളിലൊക്കെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഷാംപൂ ചെയ്ത് കഴിഞ്ഞ് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മുടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ മുടിയുടെ ഒരു മിഡിൽ പോർഷൻ താഴെ വരെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് 20 മിനിറ്റിന് ശേഷം നമുക്ക് ഹെയർ വാഷ് ചെയ്ത് കളയാം കേട്ടോ. അതിന് ശേഷം നമ്മുടെ മുടി എന്നിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. മന്ത്ലി നമുക്ക് ട്വൈസ് ത്രൈസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ്. സെക്കൻഡ് എന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹെയർ മാസ്ക് ആണ്. ഇതിനുണ്ടെങ്കിൽ ട്രെസ്മേയുടെ ഒരു കെരാറ്റിൻ ഡീപ്പ് സ്മൂത്തനിങ് ഹെയർ മാസ്ക് ആണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 300 ml വരുന്നുണ്ട്. നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. എന്താ പറയുക, കെരാറ്റിൻ സ്മൂത്ത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ശരിക്കും പ്രൊഫഷണലായിട്ട് നമ്മൾ ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചെയ്യുന്ന ആ ഒരു ഫിനിഷ് കിട്ടുന്ന ഒരു ഹെയർ മാസ്ക് ആണ്. ഇതിനും ഈ ഒരു 400-300 സംതിങ് ആണ് റേറ്റ് വരുന്നത്. റേറ്റ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആകും കേട്ടോ. അതായത് ഓഫറൊക്കെ അനുസരിച്ചിട്ട് റേറ്റ് കുറവുണ്ടാവും. ഞാൻ ആമസോണിൽ നിന്നാണ് എല്ലാ പ്രൊഡക്ട്സും വാങ്ങിച്ചേക്കുന്നത്. ഇപ്പോൾ ആമസോണിൽ മെഗാ ഫാഷൻ ഡേ സെയിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ടോപ്പായിട്ടുള്ള ഫാഷൻ ബ്യൂട്ടി പ്രൊഡക്ട്സിനൊക്കെ തന്നെ 70% ഓഫ് ഉണ്ട്. നിങ്ങൾ പ്രൈം മെമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10% ക്യാഷ് ബാക്കും ഉണ്ട് ആമസോൺ പേ. അത് മാത്രമല്ല, നമ്മളൊരു 3000 രൂപക്കൊക്കെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് 500 rupees വരെ കിട്ടും കേട്ടോ. അതായത് ഇപ്പോൾ ബ്യൂട്ടി, ഫുഡ് വെയർ, പിന്നെ ജുവല്ലറി, അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ബൈ ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു രീതിയിൽ ഓഫറുണ്ട്. അതേപോലെ തന്നെ വാച്ച്, ലഗേജസ് ഒക്കെ നമ്മൾ ബൈ ചെയ്യുകയാണെങ്കിൽ ഒരു 500 rupees വാങ്ങിക്കുകയാണെങ്കിലും ഇതെല്ലാം ക്യാഷ് ബാക്ക് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെസ്മേയുടെ ഈ ഒരു എന്താ പറയുക പ്രൊഫഷണൽസിൻ്റെ ഡീപ്പ് സ്മൂത്തനിങ് മാസ്ക് ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു പ്ലമ്മിൻ്റെ ഹെയർ മാസ്ക് പോലെ തന്നെയാണ്. പക്ഷേ ഇതുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ജെൽ ക്രം രൂപത്തിലാണ് ഇരിക്കുന്നത്. ഇതും ഭയങ്കര ഹൈഡ്രേറ്റിംഗ് ആണ് കേട്ടോ. നല്ല സ്മെല്ലാണ്. യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. ഇതും നമ്മൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം. അതേപോലെ തന്നെ കണ്ടീഷണറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഹെയർ ഓയിൽസ് ആണ്. ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ഓയിൽ ആട്ടോ ഇത്. ഇത് മമ്മായർത്തിൻ്റെ നമ്മുടെ ഹെന്ന ഹെയർ ഓയിലാണ്. ഹെന്ന എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അല്ലേ. മെയിനായിട്ട് എന്നിട്ടുണ്ടെങ്കിൽ ഇത് മുടി നരക്കുന്ന പ്രശ്നമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഹെയർ ഓയിലാണ്. ഇതിൽ ഹെന്നയും അടങ്ങിയിട്ടുണ്ട്, കോഫി ഓയിലും അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും നമ്മുടെ മുടി നരക്കുന്ന പ്രശ്നങ്ങൾ നന്നായിട്ട് തടയാനായിട്ടും, അത് മാത്രമല്ല കോഫി എന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിൽ കഫേൻ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കോഫി ഓയിൽ എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഹെയർ ഫോളിക്കിൾസൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക സ്റ്റിമുലേറ്റ് ചെയ്യാനും നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ സഹായിക്കും. അത് മാത്രമല്ല മെയിനായിട്ട് നമ്മൾ പറയുന്നത് മുടി നരക്കുന്ന പ്രശ്നം നമ്മുടെ ഗ്രേ ഹെയറിനെ നല്ല രീതിയിൽ നാച്ചുറലായിട്ട് തന്നെ നമുക്ക് മുടി നല്ലതായിട്ട് കറുപ്പിക്കാനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഒരു ഹെയർ ഓയിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് ഒരു 400 something ആണ് ഇതിൽ കാണിക്കുന്നതെങ്കിലും നമുക്ക് നമ്മുടെ ആമസോണിൽ നല്ല ഓഫറിൽ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മമ്മായർത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ മെയ്ഡ് സേഫ് ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, വേഗൻ ആണ്, കെമിക്കലായിട്ടുള്ള ഒന്നും ടോക്സിക് ആയിട്ടുള്ള ഒന്നും തന്നെ ഈ ഒരു ഹെയർ ഓയിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം ഹെയർ ഓയിൽ കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തത് ഞാൻ ഹെയർ ഓയിൽ കാണിക്കുന്നത് വാവ് സ്കിൻ സയൻസിൻ്റെ കൂൾ മിൻറ്റ് ഹെയർ ഓയിലാണ്. ഇതിൽ പെപ്പർ മിൻറ്റും മെൻത്തോൾ ക്രിസ്റ്റൽസുമാണ് അടങ്ങിയേക്കുന്നത്. ഇത് നമുക്കറിയാമല്ലോ നമ്മുടെ പുതിനയൊക്കെയില്ലേ, പുതിനയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഭയങ്കര ഒരു എന്താ പറയുക റിഫ്രഷ് എന്ന് പറയാം അല്ലേ, എന്താ റിലാക്സിങ്ങും അതേപോലെ കൂളിങ്ങും ആയിരിക്കും അല്ലേ. അപ്പോൾ അത് തന്നെയാണ് സംഭവം. ഇത് നമ്മൾ തലയിൽ ഇടുമ്പോഴും ഇതേപോലെ നല്ല തണുപ്പായിരിക്കും.
ഭയങ്കര ഇപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ ചൂട് സമയമില്ലേ, സമ്മർ ടൈമിലൊക്കെ നമുക്ക് തലയിൽ നന്നായിട്ട് ഇതിട്ട് മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഭയങ്കര കാമായിരിക്കും. ഭയങ്കരമായിട്ട് നമ്മുടെ തലയിൽ ഭയങ്കര സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ഡള്ളാണ്, ടയേർഡായിട്ട് നമുക്ക് തലയിലൊക്കെ ഭയങ്കര ചൂടായിട്ടൊക്കെ ഇരിക്കില്ലേ, അങ്ങനത്തെ തോന്നുന്ന സമയത്ത് ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിച്ച് നന്നായിട്ട് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര റിലാക്സിങ് ഫീൽ ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ഹെയർ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാനൊക്കെ സഹായിക്കും. ഇതും എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. 200 ml ആണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു 490 ആണ് ഇതിൻ്റെ ഒരു പാക്കേജിങ് പ്രൈസ് വരുന്നതെങ്കിലും നമുക്ക് ഓഫറിൽ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് അല്ല സെക്കൻഡ് നമ്മുടെ ഹെയർ ഓയിൽ കേട്ടോ. ഇനി അടുത്തൊരു ഹെയർ ഓയിലും കൂടി കാണിച്ചുതരാവേ. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂഡിൻ്റെ ക്യാരറ്റ് സീഡ് ഹെയർ ഓയിലാണ്. ഇതൊരു 300 ml വരുന്നുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഒരു 300-200 സംതിങ്ങിനൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് 300 ml വരുന്നുണ്ട്. ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ കണ്ടൻസ് ഫസ്റ്റ് പറയാം. ഇതിൽ ക്യാരറ്റ് സീഡ് അടങ്ങിയിട്ടുണ്ട്, ഒലീവ് ഓയിൽ, ആൽമണ്ട്, സൺഫ്ലവർ, വീറ്റ് ജോമ്, ബ്രിങ്കരാജ്, സെസമേ ആൻഡ് കാസ്റ്റർ ഓയിൽ, ക്യാരറ്റ് സീഡ്, ബ്രഹ്മി, അലോവറ എക്സ്ട്രാക്ട്, വൈറ്റമിനി, ഇത്രയും കണ്ടൻറ്റാണ് അടങ്ങിയേക്കണത്. ഈ കണ്ടൻറ്റ് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ എന്തെല്ലാം ഗുണങ്ങളായിരിക്കും ഈ കണ്ടൻറ്റിലൂടെ നമുക്ക് ഹെയറിൽ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ നല്ല ഗുണങ്ങളാണ്. മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും മുടി നരക്കും എല്ലാ തരത്തിലും യൂസ്ഫുള്ളാണ്. ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മൾ ഷാമ്പു ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു 10-15 മിനിറ്റ് തലയിലും തലയോട്ടിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് ഓവർ നൈറ്റ് വെക്കാനാണ് പറയുന്നത്. ഇപ്പോൾ ഓവർ നൈറ്റ് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2-3 hours വെച്ചിട്ട് ഷാമ്പു ചെയ്ത് വാഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഹെയർ ഓയിലിൻ്റെ കാര്യം. പിന്നെ നെക്സ്റ്റ് എന്നിട്ടാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന സിറമാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ മുടി പറഞ്ഞ പോലെ സെലിബ്രിറ്റീസിൻ്റെ പോലെ നല്ല ഷൈൻ ആയിട്ട് അടിപൊളിയായിട്ട് കിടക്കണം എന്നല്ലേ. അപ്പോൾ അതിനൊരു ഹെയർ സിറ എന്തായാലും വേണം. ഞാനിവിടെ യൂസ് ചെയ്യണത് ലോറിയൽ പാരിസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സിറാണ്. ഇത് എല്ലാ ഹെയർ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. നമുക്ക് ഹെയർ വെറ്റായിട്ടിരിക്കുമ്പോഴും നമ്മൾ ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മൾ കിടന്നുറങ്ങണതിന് മുന്നേ നമ്മൾ ചെയ്യാം. നമുക്ക് പല രീതിയിലെ സിറംസ് യൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മൾ പുറത്തൊക്കെ പോകുകയാണെങ്കിൽ നമ്മൾ ഷാമ്പു കണ്ടീഷണർ എല്ലാം യൂസ് ചെയ്ത് കഴിഞ്ഞ് മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങിയ ശേഷം ഒരു പകുതി ഒന്ന് ഉണങ്ങിയ ശേഷം മുടിയുടെ മിഡിൽ പോർഷനിൽ ആ ഒരു തുമ്പ് വരെ നന്നായിട്ട് 2-3 ഡ്രോപ്സ് നമ്മൾ കയ്യിൽ എന്നുള്ള പമ്പ് ഉപയോഗിച്ചിട്ട് നമ്മൾ മുടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, 2-3 പമ്പ് മതിയാവും കേട്ടോ. ഇത് ചെയ്ത് കഴിയുമ്പോഴിട്ടുണ്ടെങ്കിൽ മുടി നമ്മൾക്ക് ജട കിട്ടില്ല. അതാണ് ഏറ്റവും എനിക്ക് ഇഷ്ടമുള്ള കാര്യം കേട്ടോ. നല്ല സംഭവമാണ്. ഇത്തിരി പ്രൈസ് ഉണ്ട്. ഇത് 100 ml ആയതുകൊണ്ട് ഒരു 400 something ഉണ്ട്. 30 ml ആണെന്നുണ്ടെങ്കിൽ 200 something വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ബൈ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഫോളോവും ചെയ്യാൻ മറക്കരുത്. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.